90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. ശ്രീ എൻ രാധാകൃഷ്ണൻ, ഇതാണ് അപ്പോൾ സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം, ഈ സർക്കാരിന്റെയും ആക്ഷേപം. സർക്കാർ പദ്ധതികളിന്മേലുള്ള ഈ അന്വേഷണം, അത് അതിന് സാധൂകരണം ഇല്ല എന്നുള്ളതാണ്. പിന്നെ രണ്ട് കാര്യങ്ങൾ, റിയാസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒന്ന് ഈ സെലക്ടീവ് ലീക്കേജിനെ കുറിച്ചാണ്, മറ്റൊന്ന് അന്വേഷണ ഏജൻസികൾ അഹോരാത്രം ഈ 4 മാസം പരിശ്രമിച്ചിട്ടും അന്വേഷണം നടത്തിയിട്ടും ഏറ്റവും ഒടുവിൽ ഇപ്പോഴും പ്രതികളുടെ മൊഴിയെ മാത്രം ആശ്രയിച്ച് തെളിവുകൾ ഉണ്ടാക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് അന്വേഷണം പോയോ എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന സംശയം നിലനിൽക്കുന്നു എന്നതാണ് ഈ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ആക്ഷേപം. ഇത് ഗൗരവമായി നിങ്ങൾ കാണുന്നുണ്ടോ? കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് നാളെ അന്വേഷണ ഏജൻസികൾ ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ട് എന്നാണ് ഇന്ന് വൈക്കം വിശ്വൻ ഇന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോൾ വൈക്കം വിശ്വൻ, ബഹുമാനായ വൈക്കൻ വിശ്വൻ പറഞ്ഞതും അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അവിടെ നേരത്തെ ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചതും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിൽ അവിശ്വാസം ഉണ്ടാവും. കാരണം അന്വേഷണം എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ അത് പല ഘട്ടങ്ങളിലായിട്ടാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അത് പല രീതിയിലാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സ്വപ്ന സുരേഷിനെ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പിന്നീട് വളരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കേരളത്തിലെ സീനിയർ മോസ്റ്റ് ഐ എ എസ് ഓഫീസറിലൊരാളായ, അതിനേക്കാൾ ഉപരി ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത എല്ലാ വിഷയങ്ങളും ഏർപ്പാട് ചെയ്യുന്ന ശിവശങ്കറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അദ്ദേഹത്തെ പിന്നീട് പ്രതിയാക്കപ്പെടുന്നു. അദ്ദേഹം ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വസ്തുതകളാണ്. ആ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം ഒരുമിച്ചിരുത്തിയും കൂട്ടായും പല ഘട്ടങ്ങളിലായി ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അന്വേഷണം നടത്തുമ്പോൾ വിഷയങ്ങൾ എത്തിപ്പെടുന്നത് കേരളത്തിലെ മറ്റു പല വിഷയങ്ങളിലേക്കാണ്. ഇപ്പോൾ കെ ഫോൺ ആയിട്ടുള്ള ബന്ധപ്പെട്ട സംഭവം, എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പ്രചരണം നടത്തുന്ന വലിയൊരു വികസനത്തിൻ്റെ സംവിധാനമാണ് കെ ഫോൺ. ആ കെ ഫോണിൻ്റെ വിഷയത്തിൽ അട്ടിമറി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിനെ അനാവശ്യമായി അന്വേഷണത്തിലേക്ക് ഇറക്കുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവശങ്കറിനുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ വന്നിട്ടുള്ളത് ഈ കെ ഫോണിൻ്റെ സംഭവത്തെക്കുറിച്ച് സ്വപ്ന നേരത്തെ അറിഞ്ഞിരുന്നു എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 36 പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ 26 നിർമ്മാണം 2 കമ്പനികൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്വട്ടേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും സ്വപ്ന നേരത്തെ അറിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ടോറസ് ഡൗൺ ടൗൺ പദ്ധതിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായി എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച്, അപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രക്രിയകളെ സംബന്ധിച്ച്, ആ വികസന പ്രക്രിയയിൽ നടന്നിട്ടുള്ള വൻ അഴിമതി, ആ അഴിമതി എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല തലങ്ങളിലുള്ള ആളുകൾ അറിയുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഏജൻസി രവീന്ദ്രനെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്നത്. രവീന്ദ്രനെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാർ ഭയപ്പെടുന്നതിൽ ഞങ്ങൾ ഇന്നിനി തെറ്റുപെടുത്താൻ പറയാൻ സാധിക്കും. കാരണം അവർ ഭയപ്പെടുന്നത് രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രൻ ഒരു ഈ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ്. ദിനേശ് പുത്തലത്തും വ്യത്യസ്തമല്ല. അങ്ങനെയൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിൽക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പദവികൾ അലങ്കരിക്കുന്ന ഏറ്റവും പ്രമാണിമാരായ ആളുകൾ, കേരളത്തിൽ നടന്നിട്ടുള്ള ചെറുതും വലുതുമായ വികസന പ്രക്രിയകൾ, ആ വികസന പ്രക്രിയകൾ സ്വപ്ന സുരേഷ് ശിവശങ്കരൻ കൂട്ടുകെട്ടുകളിൽ ഉണ്ടായിട്ടുള്ള ഇടപാടുകൾ, കോടിക്കണക്കിന് രൂപ അഴിമതി, അത് മുഴുവൻ പ്രത്യക്ഷമായിട്ട് വന്നിട്ടില്ലേ? ഇപ്പോൾ കെ ഫോണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഈ ടെൻഡർ നൽകിയ സംഭവത്തെ സംബന്ധിച്ച് അതിലുള്ള മാർജിൻ മണിയെ പരിശോധിക്കണ്ടേ? അല്ല, അതിനിടയിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. താങ്കൾ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഈ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിന്മേലുള്ള അന്വേഷണത്തിലേക്ക് നമുക്ക് വരാം. സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളിലൊക്കെ ഒരു സംശയം സ്വാഭാവികമായി നമുക്ക് സാമാന്യ യുക്തിയിൽ ഉണ്ടാകില്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതല്ലെങ്കിൽ കസ്റ്റംസ്, അതല്ലെങ്കിൽ NIA, അതല്ലെങ്കിൽ CBI, ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസി ആയാലും അവർ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ
എന്തെല്ലാം അവരുടെ അവരുടെ അവരവരുടേതായ നിലയ്ക്ക് അവർ നടത്തിയ അന്വേഷണത്തിൽ അവർ ചെന്നെത്തുന്ന കണ്ടെത്തലുകൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളൊരു സംശയം നമുക്ക് നിലവിൽ വരില്ലേ? സ്വാഭാവികമായും എന്താണ് തെളിവുകൾ, എങ്ങനെയാണ് അവർ കണ്ട്? ഇപ്പോൾ ഇന്നും കോടതിയിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന് പ്രസൻറ്റ് ചെയ്യാനുള്ളത് ഈ കേസിലെ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് എന്നത് ഒരു ദുർബലപ്പെട്ട അവസ്ഥയല്ലേ ശ്രീ എൻ രാധാകൃഷ്ണൻ? ആ മൊഴിയിൽ തന്നെ എന്താ പ്രശ്നം? ആദ്യം പറഞ്ഞ മൊഴിയല്ല ഇപ്പോൾ പറഞ്ഞ മൊഴി. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമായി മറ്റൊരു ഒരു ഫൈൻഡിങ്ങിലേക്ക് അന്വേഷണ ഏജൻസി എത്താൻ ഇടവരുത്തിയ സാഹചര്യം. രണ്ടും ഈ പ്രതിയുടെ മൊഴിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്നതാണ്. അത് അന്വേഷണത്തിൻ്റെ ഒരു ദുർബലാവസ്ഥയല്ലേ കാണിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇപ്പം നമ്മൾ ഈ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് തന്നെ വിവിധ ഘട്ടങ്ങളിലായി കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ പരിശോധിക്കണം. ആയിരക്കണക്കിന് പേപ്പറുകളാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിലായി വിവിധ തലങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഈ കുറ്റാരോപിതരായ ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, വിവിധ തലങ്ങളിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട കോടതി ഇവരെയൊക്കെ വിട്ടുകൊടുത്തത്, ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വിട്ടുകൊടുത്താൽ പോരെ? ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എത്ര ദിവസമാണ് കോടതി അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ വിട്ടുകൊടുത്തിട്ടുള്ളത്? ആ വിട്ടുകൊടുക്കാനുള്ള കാരണം എന്താണ്? കോടതിക്ക് ഇതിനെക്കുറിച്ച് നിജസ്ഥിതി അറിയേണ്ടതായിട്ടുണ്ട്. കോടതിയുടെ വ്യവഹാരം അറിയുന്ന ആളുകൾക്കറിയാം, കോടതി നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തതയോടുകൂടി വിവിധ തലങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ആ വാട്സപ്പ് സന്ദേശങ്ങളിൽ സ്വപ്ന സുരേഷിനേക്കാൾ ഉപരി ശിവശങ്കറിൻ്റെ വാട്സപ്പ് സന്ദേശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ശിവശങ്കരൻ ഹൈദരാബാദിലെ പൊന്നാർ ഇൻഡസ്ട്രീസിൻ്റെ MDയുമായി വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്, അതിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ED ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്, അതിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചന. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്തേക്കും മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിലേക്കും വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ അന്വേഷണം മുഴുവൻ അപകടമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് കേസിലല്ലേ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പിടിച്ചേ? അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായതുകൊണ്ടാണോ? അവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ തെളിവുകൾ കേരളത്തിലേക്ക് വരികയും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് വരികയും സ്വാഭാവികമായും ഇതെല്ലാം കൂടിക്കൊഴിഞ്ഞു കിടക്കുകയല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യാലയം, പഴയ അഡീഷണൽ സെക്രട്ടറി, ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതേപോലെ രവീന്ദ്രൻ, ഇവരെല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നൊരു സാഹചര്യമുണ്ടായതിൽ അന്വേഷണ ഏജൻസി എന്ത് തെറ്റ് ചെയ്തു? ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെ നേതാക്കന്മാർ, കേരളത്തിലെ മുഖ്യമന്ത്രി. ഒന്നുകിൽ മുഖ്യമന്ത്രി പറയണം, എനിക്കിതൊന്നും അറിയാൻ പാടില്ല, ഞാൻ വെറുതെ അവിടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ മുന്നോട്ട് പോയതാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വസ്തുതകൾ അറിയാമെങ്കിൽ, മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിൽ, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയോടുകൂടിയുള്ള അറിവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനദ്ദേഹം പങ്കാളിയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വസ്തുതകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എല്ലാം ഇപ്പോൾ ലൈഫ് മിഷനെ സംബന്ധിച്ച് ഇവർ പറയുന്നു CBI അന്വേഷിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, അഴിമതി നടന്നുള്ള വ്യക്തമാണല്ലോ അത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉന്നയിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുള്ള അന്വേഷണ കമ്മിറ്റി, അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ആ അന്വേഷണ സമിതി കണ്ടെത്താനുള്ള സാഹചര്യം എന്താണ്? ഇതൊക്കെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുകയല്ലേ? ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ഇനി എന്ത് എവിഡൻസ് ആണ് വേണ്ടത്? 20 കോടി രൂപയുടെ ഇടപാടിൽ ഏതാണ്ട് 8 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. അതേ ലൈഫ് മിഷൻ പദ്ധതിയിൽ 36 പദ്ധതികളിൽ 26 രണ്ട് നിർമ്മാണ കമ്പനികൾക്ക് കൊടുത്തു എന്നുള്ളത് ഈ വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അല്ല, ഈ വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ടല്ല ശ്രീ രാധാകൃഷ്ണൻ, അത് സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് ഞാൻ താങ്കളോട് വിയോജിക്കുന്ന, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി, എനിക്ക് വിയോജിപ്പുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ക്രമക്കേട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അതിന്നിപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിലും ആ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു. ഞാൻ ചോദിക്കുന്നത്, അതായിരുന്നില്ലല്ലോ ED അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന വിഷയം. ED ഈ കേസ് അന്വേഷിക്കുക. ഒരു പക്ഷേ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിലേക്ക് ഞാൻ ഇപ്പോൾ പോകേണ്ട ഘട്ടമാണിത്. ഞാൻ ഒരു നിമിഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ക്ലാരിറ്റി വരുത്തിയ ശേഷം ഞാൻ വരാം തിരിച്ച്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, നിയമപരമായ ഒരു വിഷയമാണ്, അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അവ്യക്തതകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നാണ് ഞാൻ വീണ്ടും താങ്കളോട് ചോദിക്കുന്നത്. അതായത് ഈ വൈരുദ്ധ്യം കോടതി, എനിക്ക് മനസ്സിലാകാത്തത് തെളിവുകൾ സഹിതം, തൊണ്ടി സഹിതം ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപ അഴിമതി നടത്തിയിരിക്കുന്നു,
കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്തുള്ള പ്രമുഖരായ ആളുകൾക്കുൾപ്പെടെ ഐഫോണുകൾ കൊടുക്കുന്നു. ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഈ പ്രതികൾ, ഇപ്പൊ പ്രതികൾ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയല്ലേ, പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പ്രതിയായതിനു ശേഷം അല്ലെങ്കിൽ പ്രതിയാകുന്ന ഘട്ടത്തിനടുത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ മാറ്റിയത്. അപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയാണല്ലോ, അപ്പോൾ ആ പ്രതിയല്ലേ ചോദ്യം ചെയ്യുള്ളൂ. ഇപ്പം നാളെ വേറെ ആരെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ അവർ പ്രതിയാകുമ്പോഴല്ലേ അന്വേഷണം നടത്തുള്ളൂ. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മയക്കുമരുന്ന് നടപാടുകളിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് ലിങ്കായി വരും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ നീക്കമല്ല. അത് ഇതിൽ പ്രതികളായ ആളുകളെ സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെ വിവിധ തലങ്ങളിൽ വരുന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് വസ്തുതയോടുകൂടി ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോടതിയിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഈ കോടതിയിൽ തന്നെ നിങ്ങളുടെ വക്കീലുമാർ വസ്തുതകൾ അവതരിപ്പിക്കാം. നമ്മൾ ഈ വസ്തുതകൾ ദിവസേന കാണുകയും മനസ്സിലാക്കുകയല്ലേ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് നിരാകരിക്കുന്ന വ്യക്തതയോടുകൂടിയുള്ള തെളിവുകൾ ഈ പറയുന്ന ആളുകളുടെ വക്കീലുമാർ അവതരിപ്പിച്ചിട്ടുണ്ടോ? അവർ ജാമ്യത്തിന് പോകുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ലൈഫ് മിഷനിൽ ഞങ്ങൾ കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാറിലേക്ക് ഞാൻ പോകുന്നു. അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ, രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നിയമപരമായ വശം നോക്കി പരിശോധിച്ചാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കുന്നത് NIA ഇട്ട FIR പുറത്തല്ലേ? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പണം, അതിൽ കള്ളപ്പണം എവിടെ പോയി, എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്ന കാര്യത്തിലായിരുന്നില്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം? അതിനുശേഷം ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി പദ്ധതിയിലേക്കും പിന്നീട് അങ്ങോട്ട് സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിലേക്കും ഒക്കെ ഈ അന്വേഷണം ചെല്ലുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന നമ്മൾ അതിനെ യുക്തിഭദ്രമായി അതിനെ കണ്ണി ചേർക്കാൻ ശ്രമിക്കുന്നത്, ഇതിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ട്, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ്. നിയമപരമായി ഇത് നിലനിൽക്കുന്നതാണോ? അതിൽ സംശയമൊന്നും വേണ്ട. ഇത് അതിലുള്ള പ്രശ്നം തുടക്കത്തിലൊരു ഇൻഫർമേഷൻ, ഒരു കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഒരു കുറച്ച് ഗോൾഡ് സീസ് ചെയ്തു. ഗോൾഡ് സീസ് ചെയ്തതിന് ശേഷം ആ ഗോൾഡ് ആരാണ് കൊണ്ടുവന്നതെന്നോ അത് സ്മഗിൾ ചെയ്ത ആരാണ്, ഏത് ആക്ടിൻ്റെ കീഴിൽ ഒഫൻസസ് നടന്നിട്ടുണ്ടെന്നും സബ്സിക്വൻ്റ്ലി ആ ഒഫൻഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തപ്പോൾ ഇത് നാച്ചുറലിൽ വരുന്ന കോൺസിക്വൻഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സബ്സിക്വൻ്റ് ഇൻഫർമേഷൻസ് എല്ലാം വരും. ഈ ഇൻഫർമേഷൻസ് വരുമ്പോൾ അത് പല ആക്ടിൻ്റെ കീഴുകളിൽ, അതായത് കസ്റ്റംസ് ആക്ടിൻ്റെ ഒരു ഒഫൻസ് വരാം, അത് കഴിഞ്ഞിട്ട് മറ്റേ NIA ഒഫൻസസ് ഇത് ടെററിസത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഒഫൻസസ് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സി അൾട്ടിമേറ്റ്ലി ഈ കണക്കിൽ ബോധ്യപ്പെടാത്ത പൈസ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ കീഴിൽ സെക്ഷൻ 3 ഒഫൻസിൽ വരുന്നതാണ്. അതിൽ സംശയമൊന്നും വേണ്ട. ഇത് വന്നിരിക്കുന്നത് ഇനി കറപ്ഷൻ ഒരു സോഴ്സിൽ നിന്നാണോ, കറപ്ഷനാണോ ഇതിൻ്റെ ഈ പൈസ ജനറേറ്റ് ചെയ്ത സോഴ്സ്, അതെല്ലാം അന്വേഷിക്കാൻ പറ്റും. ഇത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അൾട്ടിമേറ്റ് ഒഫൻസ് എന്നുള്ളത് തീരുമാനിച്ച് അവർ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോഴാണ് ഇതായിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി കോടതി കോഗ്നൈസൻസ് എടുക്കാൻ പോകുന്നത് ഇവർ സമർപ്പിക്കുന്ന ഏറ്റവും അറ്റത്ത് വരുന്ന ഫൈനൽ റിപ്പോർട്ടിൽ മാത്രമാണ് കോടതി കോഗ്നൈസൻസ് എടുക്കാൻ പോകുന്നത്. ഈ ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കൺവിക്ട് ചെയ്യേണ്ട കൾപ്രിറ്റ്സിനെ ആരാണെന്ന് ഡിറ്റർമിൻ ചെയ്ത് അവർക്കെതിരെ ഒരു കുറ്റപത്രം ഫയൽ ചെയ്ത് അത് കോടതി ട്രയലിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസസ് നമുക്ക് കൺവിക്ട് ചെയ്യണമല്ലോ. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൺവിക്ട് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുറ്റവിമുക്തരായിട്ട് അക്യൂട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അതിലേക്ക് എത്തേണ്ട കുറ്റപത്രത്തിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അക്യൂസ്ഡിൻ്റെ മൊഴി എടുക്കും, അതുപോലെ എവിഡൻസസ് കളക്ട് ചെയ്യുക. അതൊക്കെ ഈ വാട്സാപ്പ് എന്നൊക്കെ പറയുന്നത് എവിഡൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവർ തമ്മിലുള്ള ചാറ്റ് ഉണ്ടാവും, കോൺസ്പിറസീസ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ സാക്ഷികളുടെ മൊഴികളുണ്ടാവും. ഇതെല്ലാം കൂടി വരുന്നതാണ് കുറ്റപത്രം. അപ്പോൾ അതിൽ ഏതൊക്കെ ഒഫൻസസ് നടക്കുന്നുണ്ടെന്നുള്ളത് നോക്കുമ്പോൾ പല ഏജൻസീസും അന്വേഷിക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ആക്ടിൽ പല പണ്ടുണ്ടായിരുന്ന പോലെയല്ല, പുതിയ പുതിയ ആക്ട് വന്നു. ഇന്ത്യൻ പീനൽ കോഡിലെ തന്നെ PC Act, ഇപ്പോൾ കറപ്ഷൻ ഇന്ത്യൻ പീനൽ കോഡിന് പണ്ട് ഒഫൻസസ് ഉണ്ടായിരുന്നു, സബ്സിക്വൻ്റ്ലി അത് മാറ്റി പ്രൊവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വന്നു. ഇപ്പോൾ ഫോറിൻ മണി വരുന്നതിനുള്ള ഒഫൻസസ് ഉണ്ടായിരുന്നു, അതിന് മാറ്റിയിട്ട്
എഫ് സി ആർ എ വന്നു, പിന്നെ മണി ലോണ്ടറിങ്ങിന് പ്രത്യേകമായിട്ട് ആക്ട് വന്നു, അങ്ങനെ കുറേ ആക്ടുകൾ വന്നപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് വന്നു, ടെററിസം അന്വേഷിക്കാൻ വേണ്ടി എൻ ഐ എ കൊണ്ടുവന്നു. അപ്പോൾ ഇതിനെല്ലാം സ്പെഷ്യൽ ഏജൻസീസും അവരുടെ പവേഴ്സും എല്ലാം ഡിഫറെൻ്റ് ആണ്. കസ്റ്റംസിൻ്റെ കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്, അപ്പോൾ അതിനെല്ലാം കോഗ്നൈസൻസ് എടുക്കേണ്ട കോടതികൾ വ്യത്യാസമുണ്ട്, സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് പക്ഷേ ഇതൊന്നും ബൈഫർക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ കോഗ്നൈസബിൾ ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഓരോ ആക്ടിൻ്റെയും കീഴിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒഫൻസസ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കോടതിയിൽ നടക്കുന്ന സംവാദങ്ങൾ, ബെയിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിലാണ് ഇവർ അക്യൂസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും ചിലപ്പോൾ ഇപ്പം ഡിറ്റർമിൻഡ് ആയിട്ടുണ്ടാവില്ല. എന്നാൽ പോലും പ്രിമാ ഫേസി ഇവർക്കെതിരെ ഒഫൻസസ് ഉണ്ടോ, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ഇവരുടെ കസ്റ്റഡി ഈ സമയത്ത് ആവശ്യമുണ്ടോ, ഇനി കസ്റ്റഡിയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വിറ്റ്നസ്സിനെ ടാമ്പർ ചെയ്യാൻ, വിറ്റ്നസ് എവിഡൻസ് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ടോ. പിന്നെ ഈ ഇഡിയുടെ ഒരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പലപ്പോഴും മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആ മിസ്ഗൈഡ് ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയാണെന്ന് കാണുമ്പോഴും അതെല്ലാം ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള വാദങ്ങളായിട്ടാണ് വരുന്നത്. ഇപ്പുറത്തെ ഭാഗത്തു നിന്ന്, ഇപ്പോൾ അക്യൂസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വാദം എന്തായിരിക്കും, ഈ ഒഫൻസ് ഒന്നുകിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആപ്ലിക്കൻ്റെ ഈ ഒഫൻസസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആക്ട് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, ഇതെല്ലാം നോക്കേണ്ടത് കോടതിയാണ്. ആ വരുന്ന ഒരു ഡിസ്കഷൻസ് ദാറ്റ് വിൽ നോട്ട് അൾട്ടിമേറ്റ്ലി റിസൾട്ട്, ഒരു കൺക്ലൂഷനിലേക്കൊന്നും എത്തുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല എവിഡൻസസിലും മണി പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്, അതെല്ലാം അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള കറപ്റ്റ് മണിയാണ് വന്നിരിക്കുന്നത്. ഈ കറപ്റ്റ് വന്നിരിക്കുന്ന മണി ഗോൾഡിൻ്റെ രീതിയിലേക്ക് ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമം നടന്നിരിക്കുന്നത് മണി ഈ ബ്ലാക്ക് മണി വെളുപ്പിക്കുക, അതിനാണല്ലോ നമ്മൾ ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. മണി ലോണ്ടറിങ്ങിൻ്റെ തന്നെ ലോണ്ടറിങ് യു നോ എന്താണ് അതിൻ്റെ മലയാളം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ വെളുപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന എല്ലാ ആക്ടുകളും അവർ നോക്കേണ്ടി വരും. അല്ല, ഞാൻ ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, അതായത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഈ നടത്തുന്ന അന്വേഷണങ്ങളിലൊന്നും, അതായത് ആ സംസ്ഥാന സർക്കാരിന്റെ ഈ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്ടുകളിൽ അടക്കം നടത്തുന്ന അന്വേഷണങ്ങളിലൊന്നും നിയമ വിധേയമല്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ സംശയത്തോടെ കാണേണ്ടതോ വിമർശിക്കപ്പെടേണ്ടതോ ആയ ഒന്നുമില്ല എന്നാണ് അഭിഭാഷകന്റെ നിലയിൽ താങ്കൾ പറയുന്നത്? ഒട്ടുമില്ല, തീർത്തുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ വന്നിരിക്കുന്ന കറപ്റ്റ് മണിയാണ് എന്നുണ്ടെങ്കിൽ അത് ലോണ്ടറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനം നടത്തിയിട്ടുണ്ട്, നമ്മുടെ എക്കണോമിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ അത് മാർക്കറ്റിലേക്ക് വീണ്ടും, ഈ കറപ്റ്റ് മണി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്. ആ ബാധ്യതയിൽ എഫ് സി ആർ എ ആക്ടും ഇൻവോൾവ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ അത് അന്വേഷിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നവർ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, അതിനിപ്പോൾ നമ്മൾ പൊളിറ്റിക്സിനെ, ഈ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ, കളർ ഉണ്ടെങ്കിൽ കൂടി, ഞാൻ പറയുന്നത് പൊളിറ്റിക്സിന്റെ കളർ ഉണ്ടെങ്കിൽ കൂടി ഉദ്യോഗസ്ഥർക്ക് അതിന്റെ ബാധ്യതയുണ്ട്, അവരത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ അന്വേഷണം ഇതുവരെ ചെന്ന് എത്തി നിൽക്കുന്നത്, അതായത് 4 മാസമായല്ലോ നമ്മൾ ഈ അന്വേഷണം കാണാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും അത് തട്ടി നിൽക്കുന്നത്, അതായത് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിലൊക്കെ വ്യക്തമാകുന്നത് പ്രതിയുടെ, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ മൊഴിയെ ആശ്രയിച്ചാണ് എന്നുള്ളത്. താങ്കളെ സംബന്ധിച്ച് അതിൽ താങ്കൾക്ക് അത്ഭുതമൊന്നുമില്ല? 4 മാസമായി ഈ 4 കേന്ദ്ര ഏജൻസികൾ ഇവിടെ അന്വേഷണം നടത്തിയിട്ടും പ്രതിയുടെ മൊഴിയെ ആശ്രയിച്ച് മാത്രം കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ താങ്കൾ ഒരു അതിലൊന്നും താങ്കൾ കാണുന്നില്ല, അസ്വാഭാവികമായി ഒന്നും താങ്കൾ കാണുന്നില്ല? ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് എപ്പോഴും അക്യൂസ്റ്റിൻ്റെ മൊഴി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അത് അഡ്മിസിബിൾ അല്ലാത്ത ആക്ടുകളുണ്ട്, അഡ്മിസിബിൾ ആയിട്ടുള്ള ആക്ടുകളുണ്ട്. അതായത് കസ്റ്റംസ് ആക്ടിൽ അത് അഡ്മിസിബിൾ ആണ്, അതുപോലെ തന്നെ കസ്റ്റംസ് ആക്ടിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഇവർ പല കേസുകളിലും യൂസ് ചെയ്യുന്നത്. അത് വേറൊരു കേസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം സുപ്രീം കോടതി ചില കേസിൽ പറ്റുമെന്ന് പറഞ്ഞു, ചില കേസിൽ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ പോലും അത് 108 കീഴിൽ വരുന്ന ഡോക്യുമെൻ്റ് ഓട്ടോമാറ്റിക്കലി അത് അഡ്മിസിബിൾ ആണ്. ഇത് മാത്രമല്ല, വേറെ പല എവിഡൻസും, ഒരു അക്യൂസ്ഡിൻ്റെ ഒരു മൊഴി വന്നു, അതിനുശേഷം വേറെ പല എവിഡൻസും കളക്ട് ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് അവർ പറയുന്നത് പലപ്പോഴും ഞങ്ങളെ എന്താ പറയുക മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. അത് തന്നെ ഒരു ബെയിൽ റിജക്ട് ചെയ്യാനുള്ള ഒരു കാരണമായിട്ടാണ് ഇ ഡി പറയുന്നത്, ഞാനല്ല പറയുന്നത്, ഇ ഡി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ആ ഒറ്റ കാര്യം കൊണ്ട് ബെയിൽ റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം വേറെ ഒന്നുകൂടിയാണ്, ഈ 4 മന്ത്സിൻ്റെ ഇടയിൽ കണ്ട സംഭവ വികാസങ്ങളിൽ ഒരു കാര്യം,
ഈ എഫ് സി ആർ എയുടെ അലിഗേഷൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പോയിട്ട് അത് ഹിൻഡർ ചെയ്യാനുള്ള ശ്രമം നടത്തി. അവിടെയാണ് നമുക്ക് ഈ ഇവരുടെ മാലഫൈറ്റ്സിനെ കുറിച്ച് ഒരു സംശയം തോന്നുന്നത്. എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യം വരുന്നത്? എന്തിനാണ് ഈ ലൈഫ് മിഷനെ ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ശ്രമം? ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏജൻസി അവരുടെ വക്കീൽ സംവിധാനത്തെ, അല്ലെങ്കിൽ ഫുൾ ഹോം മിനിസ്ട്രിയുടെ സംവിധാനത്തെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, അത് ഏതാ താങ്കൾ പറഞ്ഞത്? സി ബി അന്വേഷണത്തെ കുറിച്ചുള്ള കാര്യമാണോ? സി ബി അന്വേഷണത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തതിനാണോ താങ്കൾ പറഞ്ഞത്? അല്ല, സി ബി ഐയെ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. സി ബി ഐയുടെ താല്പര്യം രാഷ്ട്രീയ താല്പര്യമാണോ എന്ന് ഈ സർക്കാരും ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ജനറൽ കൺസെന്റ് എടുത്തു കഴിഞ്ഞല്ലോ. ദേ കാൻ ചലഞ്ച് ഇറ്റ് ഇൻ ദ കോർട്ട്. ഗോപികൃഷ്ണൻ നിയമമാണ് ചോദിച്ചത്. നാളെ എന്റെ വീടിന്റെ അടുത്തുള്ള പോലീസ് ഓഫീസറിനെ എനിക്ക് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമമല്ലാതെ ആവുന്നില്ല. കോടതിനെ എനിക്ക് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞാലും ഇന്നത്തെ നിയമമാവാതിരിക്കുന്നില്ല. പക്ഷേ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ മെഷീനറീസ് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. എനിക്കിതിൽ രാഷ്ട്രീയം തീരെയില്ല. ഇനിയിപ്പോ അത് പറയാൻ നിൽക്കണ്ട. 90+ മൈ ട്യൂഷൻ ആപ്പ്, ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്.